നമസ്കാരം ഏവർക്കും. മലയാള സാഹിത്യ ലോകത്തിലേക്ക് സ്വാഗതം. കഥാവതരണം ശബ്ദിക്കുന്ന കലപ്പ, എഴുതിയത് പൊൻകുന്നം വർക്കി. കേൾക്കാം. കാളയെന്ന് വെച്ചാൽ എല്ലാം മറക്കും ഔസേപ്പ് ചേട്ടൻ. കാളപ്രാന്തനെന്നാണ് മറ്റു കൃഷിക്കാർ അയാളെ വിളിക്കുക. അയാളുടെ കണ്ണനെ പറ്റി അത്ഭുതപ്പെടാത്ത കൃഷിക്കാരില്ല. ഔസേപ്പ് ചേട്ടൻ്റെ ജീവനാണ് കണ്ണൻ. ചാരനിറം, നല്ല ഉടലായം, കൂൺമുട്ട് പോലുള്ള കൊമ്പ്, നടുമ്പുറത്ത് മധ്യത്തിൽ നിന്ന് ഉപ്പോണിയോടടുത്ത തെളിഞ്ഞ ചുഴി, വെളിയിലേക്ക് തെറിച്ചു നിൽക്കുന്ന കണ്ണുകൾ. കണ്ണന് നടപ്പിന് തന്നെ ഒരു പ്രത്യേക ചന്തമുണ്ട്. പൂട്ടുന്നിടത്തും മറ്റും ഔസേപ്പ് ചേട്ടൻ മനസ്സിൽ കാണുന്നത് കണ്ണൻ മനസ്സിലാക്കി കഴിയും. പലക് പിടിക്കുന്നിടത്ത്, കട്ടയടിക്കുന്നിടത്ത്, എവിടെ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ കാളയ്ക്കുണ്ട്. ഓങ്ങുകയല്ലാതെ അയാളതിനെ അടിക്കാറില്ല. മറ്റു ചില കൃഷിക്കാരെ പോലെ കാളെ പൂളെ എന്നൊന്നും അയാൾക്ക് ഒച്ചപ്പാട് കൂട്ടേണ്ടതുമില്ല. സ്നേഹിതന്മാരോടെന്ന പോലെയാണ് അയാൾ അവനോട് സംസാരിക്കുക. മറ്റു കാളകൾ എത്രയുണ്ടെങ്കിലും അവയ്ക്കെല്ലാം നേതൃത്വം നൽകുന്നത് കണ്ണനായിരിക്കും. ഒരു കണ്ടം പൂട്ടിത്തീരുമ്പോൾ മറ്റേ കണ്ടത്തിലേക്ക് കയറുന്നതിന് കണ്ണനധികം അറിയിപ്പൊന്നും ആവശ്യമില്ല. അതൊക്കെ എപ്പോൾ എങ്ങനെ വേണമെന്ന് അവനറിയാം. അടുത്ത കണ്ടത്തിലേക്ക് കൈയെടുത്ത് കുത്തുമ്പോളായിരിക്കും ഔസേപ്പ് ചേട്ടൻ ഒരു വിട്ടുവീഴ്ച കണ്ണനോട് ആവശ്യപ്പെടുന്നത്. എടാ, ഒന്ന് നിൽക്ക്, ഞാനൊന്ന് മുറുക്കട്ടെ, എത്ര നേരമായി ഒന്ന് മുറുക്കിയിട്ട്. അത് കേട്ട് കഴിയുമ്പോൾ കാലടി ഉറപ്പിക്കുകയായി കണ്ണൻ. പദം കൂടിയ മുറുക്കു കഴിഞ്ഞ് ആ കൃഷിക്കാരൻ മൂളും. കണ്ണൻ വീണ്ടും പണി തുടങ്ങും. ഒരു കണ്ടം വിട്ട് മറുകണ്ടത്തിലേക്ക് കടക്കുമ്പോഴും മറ്റും എത്ര സൂക്ഷിച്ചെന്നാണെന്നോ അവൻ കാലെടുത്ത് കുത്തുക. ആ വരമ്പിലെങ്ങും അവൻ കുളമ്പ് കുത്താറില്ല. അവനറിയാം വായ്ത്തല പോലെ കട്ടി കുറഞ്ഞ ആ വരമ്പ് തകരാൻ മനസ്സറിഞ്ഞ് ഒന്ന് ചവിട്ടിയാൽ മതിയെന്ന്. പറയുന്നത് മനസ്സിലാക്കുന്ന കണ്ണനെ അങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല. പൂട്ടുകഴിഞ്ഞ ചിറയിലേക്കും മറ്റും സ്വതന്ത്രമായി അവനെ വിടാം. അങ്ങനെ വിടുമ്പോൾ ആവശ്യമുള്ള താക്കീത് മാത്രം അയാൾ കൊടുക്കും. എടാ, വല്ലതുമൊക്കെ തപ്പിപ്പിടിച്ച് പള്ളയൊന്ന് വീർപ്പിക്കേ. നീ ആ വാഴയെ കണ്ണുവച്ചേക്കരുത് കേട്ടോ. പാടുപെട്ട് വച്ചുപിടിപ്പിക്കുന്ന വാഴയോ തെങ്ങിന്തയോ ഒന്നും അവൻ കടിക്കാറില്ല. അതിൽ ചാടിക്കടിക്കുന്നതിനേക്കാൾ ഭേദം അത് വച്ചുപിടിപ്പിക്കുന്നവരെ കൊമ്പുകൊണ്ട് കുത്തിയേക്കുകയാണെന്ന് അവനറിയാം. പൂട്ടുകഴിഞ്ഞാലുടനെ കണ്ണൻ്റെ ദേഹത്ത് പറ്റുന്ന ചേറും ചെളിയും കഴുകിക്കളയുന്നതിൽ ഔസേപ്പ് ചേട്ടന് വളരെ നിർബന്ധമുണ്ട്. വലത്തേക്കാലിങ്ങോട്ട് പൊക്കടാ, നീ എന്താ ആ തല ഉലുക്കുന്നത്? പിന്നെ കൊമ്പെങ്ങാനും എൻ്റെ ദേഹത്ത് കൊണ്ടല്ലോ. എടാ, ഒന്നടങ്ങി നിൽക്കാനേ. ഔസേപ്പ് ചേട്ടൻ്റെ അഭിമുഖ സംഭാഷണത്തിൽ ഓരോ വാക്കും അവന് മനസ്സിലാകും. എന്നാൽ കണ്ണൻ്റെ ഒറ്റയ്ക്ക് അതൊക്കെ മറുഭാഷയാണ്. കുളിപ്പിക്കുന്നതിൽ അവന് പ്രതിഷേധമുണ്ട്. എങ്കിലും ആ കൃഷിക്കാരൻ്റെ സ്നേഹത്തിന് മുമ്പിൽ അവനും തലകുനിക്കും. സ്നേഹിക്കാൻ പാഠവുമുള്ള ഹൃദയം ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ചില കൃഷിക്കാർ പറയാറുണ്ട്. ഏത് പാതാണിക്കാളയും ആകട്ടെ, ഔസേപ്പിൻ്റെ കൈകൊണ്ട് ഒരു നേരം വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ വിധം മാറുമെന്ന്. അവൻ കാളയുമായി ഒരുതരം കിന്നാരം പറയുമെന്ന്. ദിവസത്തിൽ അധിക സമയവും ആ കൃഷിക്കാരൻ കാളയുടെ ആഹാര സാധനങ്ങൾക്കായിരിക്കും അലയുക. കന്നുകാലിയെ രക്ഷിക്കുന്ന കാര്യം സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഔസേപ്പ് ചേട്ടന് വെറുപ്പിളകും. അയാൾ ചോദിക്കാറുണ്ട്, കന്നുകാലിയെ രക്ഷിക്കണം രക്ഷിക്കണമെന്ന് എല്ലാവരും പ്രസംഗിക്കാറുണ്ട്. ഒരു കരയിൽ ഒരു വയലെങ്കിലും സർക്കാരിൽ നിന്ന് തരുന്നുണ്ടോ? പിന്നെങ്ങനെ, താടിമീശ കൊടുത്താണോ കന്നുകാലിയെ രക്ഷിക്കേണ്ടത്? കാളയുടെ വയറ് നിറയുമ്പോൾ മാത്രമേ അയാളുടെ വിശപ്പ് കിടൂ. കന്നുകാലി കൂട്ടിൽ പട്ടിണി നിന്നാൽ ആ വീടിൻ്റെ ഐശ്വര്യം കെട്ടുപോകുമെന്നാണ് അയാളുടെ വിശ്വാസം. ഒരു വേള കുറേ കപ്പത്തണ്ടാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അത് ചെറുതായി ചതച്ചു നുറുക്കി അയാൾ കൊടുക്കൂ. അഥവാ രണ്ട് കൈതപ്പോളയാണെന്ന് വരട്ടെ, അവയിലെ മുള്ളു ചീകിക്കളഞ്ഞ് ഭംഗിയായി നുറുക്കി മാത്രമേ ഔസേപ്പ് ചേട്ടൻ അത് കാളയുടെ അടുക്കൽ കൊണ്ടു ചെല്ലൂ. വെളിയിൽ വല്ലയിടത്തും പോയി തിരിച്ചു വന്ന് മുറ്റത്ത് കയറുമ്പോൾ തന്നെ അയാൾ വിളിക്കും, എട കണ്ണാ. സ്വരം കേൾക്കേണ്ട താമസമേ ഉള്ളൂ. സ്നേഹശീലനായ ആ കാള അമറത്തുടങ്ങാൻ അയാൾ അടുക്കൽ ചെല്ലുന്നതുവരെ തല ഉയർത്തിപ്പിടിച്ച് അവൻ നോക്കി നിൽക്കും. ഒന്നുകിൽ ഒരുപിടി പച്ചപ്പുല്ല് അഥവാ രണ്ട് പഴത്തൊലി, എന്തെങ്കിലും ഒരു സമ്മാനവുമായിട്ടായിരിക്കും അയാൾ ചെല്ലുക. ആ കയ്യിൽ നിന്ന് തന്നെ അവനത് കഴിക്കും. സ്നേഹത്തോടുകൂടി ആ ശരീരം തടവി തുടങ്ങുന്ന ഔസേപ്പ് ചേട്ടനെ ചിലപ്പോൾ ആ കാളയും നക്കിത്തുടങ്ങും. അയാളുടെ ശരീരത്തിൽ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന വിശപ്പിൻ്റെ വിയർപ്പിൻ്റെ ഉപ്പ് വളരെ പ്രിയമാണവന്. ഏത് ഒച്ചപ്പാടിനിടയിൽ നിന്നും കണ്ണൻ ഔസേപ്പ് ചേട്ടൻ്റെ ശബ്ദം തിരിച്ചറിയും. അത് കേൾക്കുമ്പോൾ ഇടിയൊച്ച് കേൾക്കുന്ന മയിലിനെ പോലെ അവൻ ആഹ്ലാദിക്കും. പൂട്ടിനടുത്ത് ഔസേപ്പ് ചേട്ടൻ തന്നെ പുറകിൽ നിൽക്കണമെന്ന് അവന് നിർബന്ധമുണ്ട്. അല്ല, മറ്റു വല്ലവരുമായാൽ ചില കുസൃതികളൊക്കെ അവൻ കാണിച്ചു തുടങ്ങും. അത് നിർത്തണമെങ്കിൽ അയാൾ വിലക്കണം. അരുതടാ, നമ്മുടെ കുട്ടപ്പനല്ലേ, നീ അറിയുകയില്ല. അയാൾ സന്ധി സംഭാഷണം നടത്തും. പൂട്ടുന്നിടത്ത് വാക്കോ വാക്യമോ ഇല്ലാത്ത ഒരു രാഗാലാപമുണ്ട്.
ഔസേപ്പിച്ചേട്ടൻ അത് ഭംഗിയായി അന്തരീക്ഷത്തിൽ ഉയർത്തും. ഒന്നും രണ്ടും മിനിറ്റ് അത് തെളിഞ്ഞു നിൽക്കും. പ്രേമഗാനങ്ങളിലോ സമൂഹഗാനങ്ങളിലോ ഒക്കെ കേൾക്കാറുള്ള ഹമ്മിങ്ങിൻ്റെ ഒരു പ്രാകൃത രൂപം, കന്നുകാലി പ്രണവം എന്ന് പറയുന്നതായിരിക്കും കുറേ കൂടി ശരി. ഔസേപ്പിച്ചേട്ടൻ്റെ ഹമ്മിങ് ഉയരുമ്പോൾ ക്ലേശവും നൊമ്പരവും വിയർപ്പും മറന്ന് കണ്ണൻ അതിൽ ലയിക്കും. കഴുത്തിലെ മണിയൊച്ചയും ഇടതടവില്ലാതെ ചെളിയിലേക്ക് താഴുന്ന കുളമ്പുകളും അതിൻ്റെ താളവട്ടം സൂക്ഷിക്കും. ഒരിക്കലൊരു തമാശയുണ്ടായി. തുണ്ടത്തിൽ കേളൻ്റെ മകൻ പാച്ചനാണ് അന്ന് കലപ്പ പിടിച്ചിരുന്നത്. ഒരു മുടന്തൻ പനി നിമിത്തം അന്ന് ഔസേപ്പുചേട്ടൻ കിടപ്പിലായിരുന്നു. ഔസേപ്പുചേട്ടൻ്റെ ഒരേയൊരു കാളയുടെ കുറവുണ്ടായാൽ അന്ന് കേളൻ്റെ കണ്ടം തീരുകയില്ല. അതുകൊണ്ട് എന്തുമാകട്ടെ എന്ന് വിചാരിച്ച് അയാൾ കണ്ണനെയും കൂട്ടുകാരനെയും വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. മറ്റു കാളകളോടൊപ്പം കൂട്ടുകാരനോടുകൂടി കണ്ണനും കണ്ടത്തിലിറങ്ങി. ഒരു കണ്ടം ഒരു ചാല് കൂട്ടിക്കഴിഞ്ഞു. അടുത്തത് തുടങ്ങിയപ്പോൾ പാച്ചന് ഒരു ഹമ്മിങ്ങിൻ്റെ ആവശ്യം തോന്നി. കണ്ണൻ്റെ പുറകിൽ നിന്ന് പാച്ചനൊരു രാഗാലാപം. സംഗീതമെന്ന് പറയുന്നത് അവൻ്റെ അയൽപ്പക്കത്തുകൂടെ പോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവന് പാടണമെന്ന് തോന്നി. അത്രമാത്രം. ആ ദരിദ്ര സംഗീതം ഉയർന്നപ്പോൾ കണ്ണനെ എന്തെന്നില്ലാത്ത വെറുപ്പിളകി. കൂടെ കൂടെ തലപെട്ടിച്ച് അവൻ പ്രതിഷേധമറിയിച്ചു. പാച്ചൻ കൂട്ടാക്കുന്നില്ല. അവൻ്റെ വിചാരം അത് കേമമാകുന്നുണ്ടെന്നായിരുന്നു. പാട്ടിനെ സംബന്ധിച്ചുള്ള ഒരു വാസ്തവം, പാടുന്നവർ ആർക്കും തന്നെ തങ്ങളുടെ പാട്ട് മോശമെന്ന് ഉത്തമ വിശ്വാസമില്ലെന്നുള്ളതാണല്ലോ. കുറേ നേരം കണ്ണൻ തൻ്റെ പ്രതിഷേധം വ്യക്തമാക്കി. ഒരു തരത്തിലും പാച്ചൻ കൂട്ടാക്കുന്നില്ല. പാച്ചൻ്റെ കൂട്ടുകാർക്കാണെങ്കിൽ ലോകത്തിലെ എല്ലാ രാഗവും ഒന്നാണ്. കണ്ണന് അവരിൽ നിന്ന് നീതി കിട്ടിയില്ല. തൊണ്ട തുറന്നു വെച്ച് സംഗീതത്തെ അപമാനിച്ച പാച്ചൻ്റെ വലതു കാലിൻ്റെ പുല്ലൂരി നോക്കി കണ്ണൻ ഒരു തൊഴു വെച്ചു കൊടുത്തു. ആ സംഗീതക്കാരൻ്റെ വീട്ടിൽ കുത്തിയിരുന്നു. മൂന്ന് ദിവസം അനത്തിത്തിരുമേണ്ടി വന്നു. ഏതാണ്ട് 12 കൊല്ലത്തോളം ഇടതടവില്ലാതെ കണ്ണൻ ഔസേപ്പുചേട്ടനെ സഹായിക്കുന്നു. ഇതിനിടയ്ക്ക് കന്നിക്കൊയ്ത്തും മീനക്കൊയ്ത്തും പല കുറി കടന്നുപോയി. ഹേമന്തവും ശിശിരവും അനേകവട്ടം വൃക്ഷലതാദികളെ തടവി. നാട്ടുരാജാക്കന്മാർ മനുഷ്യൻ്റെ മേൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന ചെങ്കോലുകളും കിരീടങ്ങളും താഴെ വീണു. അത്ഭുതകരങ്ങളായ മാറ്റങ്ങൾ പലതും സംഭവിച്ചു. മനുഷ്യനെ മനുഷ്യൻ ചൂഷണം ചെയ്യാത്ത പുതിയ വ്യവസ്ഥിതി എന്നു മറ്റുമുള്ള ഈടേറിയ വാക്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. പക്ഷെ ഔസേപ്പുചേട്ടൻ അയാളുടെ പ്രിയപ്പെട്ട കാളകളെ വിൽക്കാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു. അന്നം വിളയുന്ന ഭാഗ്യകേദാരമായ കണ്ടം തന്നെ പണയം എഴുതിക്കഴിഞ്ഞു. മനസ്സുണ്ടായിട്ടല്ല, മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്തേ പറ്റൂ. അയാളൊരു പിതാവാണ്. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു പുത്രിയുടെ സ്നേഹശീലനായ അച്ഛനാണ്. സ്ത്രീധനം ചോദിക്കുന്ന നീതികേട് അതിനയാളെ നിർബന്ധിച്ചു. 1500 രൂപയ്ക്കാണ് കണ്ടം എഴുതിയത്. അതു സ്ത്രീധനത്തിലായി. കല്യാണ ചെലവിന് വേറെ വേണം. അതിന് എത്രമാത്രം പ്രിയപ്പെട്ടതാണെങ്കിലും കാളകളെ വിൽക്കാതെ തരമില്ല. രാപ്പകലില്ലാത്ത 10-20 കൊല്ലമായി അയാൾ അധ്വാനിക്കുന്നു. നല്ല ഒരു കൃഷിക്കാരനാണ് അയാൾ. പക്ഷേ ഫലമെന്ത്? അയാളുടെ തലമുടി നിറച്ചു, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു, തൊലി ചൊളിഞ്ഞു. വാദം മാറാത്ത കൂട്ടുകാരനുമായി. പിശാദ്യ കൊണ്ട് കുത്തിയാൽ പോലും കയറാത്ത തഴമ്പുണ്ട് ആ കൈകളിൽ. പക്ഷെ എന്തു ചെയ്യാം? ഏതാണ്ട് 10,000 കാലങ്ങൾക്ക് മുമ്പുള്ള ആ പഴയ കൃഷിയായുധങ്ങളുമായിട്ടാണ് അയാളും നിലകൊള്ളുന്നത്. മണ്ണിൻ്റെ വീര്യം കിട്ടും, മളമാണെങ്കിലില്ല. ഋഗ്വേദ ഗാനങ്ങളുമായിട്ടാണ് ഔസേപ്പുചേട്ടൻ്റെ നില. ലോകോത്തര യജ്ഞമായ കൃഷിക്ക് സഹായിക്കാൻ വരുണ ഭഗവാനോടും മേഘത്തോടും പർവ്വതത്തോടും കാറ്റിനോടുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനായുഗത്തിൻ്റെ നിസ്സഹായതയിൽ നിന്ന് ഇന്നും അയാൾ ഉയർന്നിട്ടില്ല. എന്നാൽ അയാളെ അപമാനിക്കുന്ന വിപണികളും ചൂഷണ മാർഗങ്ങളും വളർന്നിട്ടുണ്ട്. കണ്ണനെ കയറുമാറുന്ന നേരത്ത് ഔസേപ്പുചേട്ടൻ അവിടെ നിന്നില്ല. കയറുമാറുമ്പോൾ 1 രൂപ കയറ്റുകാണും കിട്ടുന്നതാണ്. എത്ര രൂപ കൊടുത്താലും കിട്ടാത്ത കണ്ണുനീർത്തുള്ളികളോടുകൂടി അയാൾ മാറിക്കളഞ്ഞു. ആ മുറ്റത്ത് നിന്നിറങ്ങാൻ കണ്ണന് മനസ്സിലായിരുന്നു. അവൻ തൻ്റെ ജീവൻ്റെ ജീവനായ ആ രക്ഷിതാവിനെ കണ്ണൻ തലപൊക്കി അവിടെയൊക്കെ നോക്കി. കാര്യം ഏതാണ്ട് കുഴപ്പമാണല്ലോ എന്ന് വിചാരിച്ച് അവൻ ഒന്ന് രണ്ടമറി. ആ സമയം തെക്കേ പ്ലാവിൻ്റെ ചുവട്ടിൽ കണ്ണു തുടച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആരോടും ഒന്നും പറയാനില്ലാത്ത ഒരു മനുഷ്യൻ. വാചാലയ പ്രകടനങ്ങളും സ്നേഹത്തിൻ്റെ ആത്മാവിലുള്ളതല്ല. ദുഃഖിക്കാൻ കഴിവുള്ള മനസ്സുകൾ തമ്മിലുള്ള അടുപ്പമാണ് സ്നേഹമെങ്കിൽ കണ്ണനെ പോലെയും ഔസേപ്പുചേട്ടനെ പോലെയും അടുത്തവർ ലോകത്തിലില്ല. ബുദ്ധിമുട്ടിൻ്റെ കാര്യം ഇവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ആ ഹൃദയങ്ങൾ അകലാൻ വേദനിക്കുന്നു. സ്വന്തം നാട്ടിൽ അപമാനിതരും നിസ്സഹായരുമായി തീരുമ്പോൾ കൃഷിക്കാരിൽ ചിലർ വയനാടൻ കാടുകളിലേക്ക് പുറപ്പെടുന്നു.
അറിയുകയും കേൾക്കുകയുമില്ലാത്ത നാട്. കൂടപ്പിറപ്പുകൾക്കോ വേണ്ടപ്പെട്ടവർക്കോ എത്തിപ്പെടാൻ വയ്യാത്ത ദൂരം. മലമ്പനയുടെ കൊള്ള നടക്കുന്ന സ്ഥലവും. എങ്ങനാ ഔസേപ്പ് മാപ്പിളെ, അറിഞ്ഞുകൊണ്ട് എങ്ങനെ സമ്മതിക്കും? അയൽക്കാരൻ കിട്ടുഷാര് മലബാർ പ്രശ്നത്തെപ്പറ്റി സംസാരിച്ച ഔസേപ്പ് ചേട്ടനോട് ചോദിച്ചു. ഞാൻ പിന്നെ എന്തു ചെയ്യും കിട്ടുഷാരെ, എനിക്ക് വീര്യമുള്ള കുറച്ചു പച്ചമണ്ണുതാ. മണ്ണിൻ്റെ മണം കിട്ടാനില്ലെങ്കിൽ എൻ്റെ മനസ്സ് പൊരിയും, ആ കൃഷിക്കാരൻ അറിയിച്ചു. വേദന നിറഞ്ഞ ആ കൃഷിക്കാരൻ്റെ ജീവിതം ലക്ഷ്യമില്ലാത്ത കാറ്റുപോലെ നീങ്ങുകയാണ്. ഇന്ന് നാളെ എന്ന് പറഞ്ഞ് ആ മലബാർ യാത്ര നീളുന്നു. മാത്രമല്ല താമസിക്കുന്ന ആ 7 സെൻറ്റ് തക്ക വിലയ്ക്ക് ഒന്ന് വിൽക്കുകയും വേണം. മറ്റൊരു പ്രശ്നമുണ്ട്, ഔസേപ്പ് ചേട്ടൻ്റെ മകൾ കത്രിക്കുട്ടി ഗർഭിണിയാണ്. കടിഞ്ഞൂലല്ലേ, ആ കൊച്ചുമുഖവും കൂടി ഒന്ന് കണ്ടിട്ടാകട്ടെ എന്ന് ഒരു രഹസ്യവുമുണ്ട്. അന്ന് നോമ്പു വീടലാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏത് പാവപ്പെട്ടവൻ്റെ വീട്ടിലും അത് ആഹ്ലാദപൂർണമാണ്. അടുക്കളയിൽ നിന്ന് ഇറച്ചിക്കറിയുടെ ഉന്മേഷകാരിയായ ഗന്ധം പരക്കുന്ന ദിവസമാണ്. ചീനച്ചട്ടിയിൽ നിന്ന് കിശുകിശാ ശബ്ദത്തോടുകൂടി വെള്ളയപ്പം മദം നിറഞ്ഞ മണം പരത്തുന്ന ദിവസം. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കലർന്ന ചൂടുള്ള ഇറച്ചിക്കറിയും വെള്ളപ്പവും രണ്ട് പാത്രം സ്വയംവരമുണ്ടെങ്കിൽ അതൊരു കുശാലാണ്. ആ നല്ലൊരു ദിവസത്തിൽ അതില്ലാത്ത വീട് ചുരുങ്ങും. പക്ഷെ ഔസേപ്പ് ചേട്ടൻ നെടുവീർപ്പോടുകൂടി ഇരിക്കുകയാണ്. അടുത്തെവിടെയോ പൂട്ടുന്നു. അവിടെ നിന്ന് ഭംഗിയേറിയ കന്നുകാലി പ്രണവം ഉയരുന്നുണ്ട്. ആ കൃഷിക്കാരൻ്റെ മനസ്സിനെ അത് പൊള്ളിക്കുന്നു. കന്നുകാലി കൊടിനു മുകളിൽ ചുക്കിലി വല പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കലപ്പ കണ്ട് അയാളുടെ ഉള്ളിൽ നിന്ന് നെടുവീർപ്പുകൾ ഉയരുന്നു. കണ്ണനെപ്പോലെ രണ്ടു കാളയും 4-5 ഏക്കർ നിലവും ഈ കലപ്പയും എൻ്റെ ദുഃഖം നിറഞ്ഞ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നു. ഹ, അത്തരമൊരു ഭാഗ്യത്തിന് കാലമുണ്ടാകുമോ? ആ നിസ്സഹായം ചിന്തിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഭർത്താവിനോടൊപ്പം മറിയച്ചേർത്തി വിഷമിക്കുന്നുണ്ടായിരുന്നു. പ്രസവാനന്തര മര്യാദകളോടുകൂടി മകളെയും കുട്ടിയെയും പിറ്റേ ദിവസം ഭർത്തൃഗ്രഹത്തിലേക്ക് പറഞ്ഞയക്കണം. കുട്ടിയാണാണ്, അത് ഭാഗ്യമായി. അതുകൊണ്ട് പൊന്നും പൊടിയുടെയും കാര്യത്തിൽ സമാധാനമുണ്ട്. എങ്കിലും ഒരു വെള്ളി അരഞ്ഞാണമെങ്കിലും കുഞ്ഞിൻ്റെ അരയിലിടണം. ഒരു കുട്ടിയുടുപ്പും വേണം. പണച്ചുരുക്ക നിമിത്തം കത്തിരിക്കുട്ടിക്ക് വേണ്ട പോലെ മുണ്ടോ ചട്ടയോ ഒന്നും കൊടുത്തിട്ടില്ല. അക്കാര്യം ചൊല്ലി അവളുടെ അമ്മായിയമ്മയും നാത്തൂന്മാരും അവളെ ആക്ഷേപിക്കാറുണ്ട്. എങ്ങനെയായാലും 3 മുറി മുണ്ടും 3 ചട്ടയും അവൾക്ക് കൊടുത്തേ പറ്റൂ. കാൽപ്പെട്ടി, പലഹാരം, കറവപ്പശു, ഇത്തരം മര്യാദകളൊക്കെ കണ്ടില്ലെന്ന് വയ്ക്കാം. അത്യാവശ്യത്തിന് വേണ്ടത് കൊടുക്കാതിരിക്കാനൊക്കുമോ? ഇതൊക്കെ എങ്ങനെയെന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ആ മാതൃഹൃദയത്തിന് നേരെ ഒരു ഭാഗ്യം ഓടിച്ചെന്നു. ഒരു ചിട്ടിയുണ്ടായിരുന്നു. വിശക്കുന്നിടത്ത് മുണ്ടുവരിഞ്ഞ് മുറുക്കിയെടുത്തു. പിടിയരി സൂക്ഷിച്ചും അവർ അത് നടത്തിപ്പോന്നു. ആ മാസത്തെ കുറി അവർക്കു കിട്ടി. 40 രൂപയുണ്ട്. ഔസേപ്പ് ചേട്ടനെ അതറിഞ്ഞുകൂടാ. വിഷാദഭാരത്തോടുകൂടി ഇരുന്ന ഭർത്താവിനെ നോക്കി മറിയച്ചെടത്തി അറിയിച്ചു. നിങ്ങൾ മനുഷ്യനെ, മുനിയെപ്പോലെ ഇങ്ങനെ ഇരുന്നാലോ? പെണ്ണിനെ നാളെ പറഞ്ഞയക്കണ്ടേ? ഞാനൊരു ചിട്ടി നടത്തുന്നുണ്ടായിരുന്നു. ദൈവസഹായം കൊണ്ട് ഈ മാസത്തേത് കിട്ടിയിരിക്കാം. 40 രൂപ ഉണ്ട്. നിങ്ങൾ കോട്ടയത്തിന് പോവും, അത്യാവശ്യമുള്ളതൊക്കെ മേടിക്കാൻ. ഔസേപ്പ് ചേട്ടൻ ആശ്വാസമായി. മിടുക്കി ഹൃദയം തുറന്ന് അയാൾ ഭാര്യയെ അഭിനന്ദിച്ചു. താനാണ് അതുണ്ടാക്കേണ്ടിയിരുന്നത്. തന്നെക്കൊണ്ട് പറ്റിയില്ല. വിഷമം പിടിച്ച ആ പ്രശ്നത്തിന് ഭാര്യ പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു. സന്തോഷത്തോടുകൂടി മുറുക്കാൻ പാത്രം എടുത്തുവെച്ച് അയാൾ പറഞ്ഞു, ശരി പോയേക്കാം. അപ്പ ചട്ടത്തുണിക്ക് കുറച്ച് കട്ടിയിരുന്നോട്ടെ. കത്രിക്കുട്ടി പിതാവിന് മുന്നറിയിപ്പ് കൊടുത്തു. കരം കെട്ടിയില്ല, അതുടങ്ങ് കൊടുത്തേരെ, മറിയച്ചേടതി അറിയിച്ചു. എല്ലാത്തിനും കൂടെ ഇതല്ലേ തുക? അയാൾ പരാതി പറഞ്ഞു. ആ, എന്ത് കാണിച്ചാലും കൊള്ളാം. 2 ചട്ട എനിക്കും വേണം, മറിയച്ചേടത്തി കൂട്ടിച്ചേർത്തു. പെണ്ണിന് മുണ്ടും ചട്ടയും, നിനക്ക് ചട്ട 2, കരവും കെട്ടണം. ആകെക്കൂടി 40 രൂപയും. ഒരു കാര്യം ചെയ്യ്, കോട്ടയത്തിന് നീ തന്നെ പോയിക്കോ, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഔസേപ്പ് ചേട്ടൻ അറിയിച്ചു. വല്ലതും കാലമാക്കാനും വീട് നോക്കാനും ആ പെണ്ണുങ്ങൾ ആക്കിയെടുപ്പിക്കുന്നത് ആണുങ്ങളാ. അതിനുവേണ്ടി ആ ചെറുപ്പത്തിലെ ഒരു മീശക്കാരൻ്റെ കയ്യിൽ പിടിച്ചു തന്നത്. എന്നാൽ ഒരു കാര്യം ചെയ്യ്, അടുക്കളയിലോട്ട് കയറി തീയൂതുകയോ പാത്രം തേച്ചു മെഴുക്കുകയോ ഒക്കെ ചെയ്യ്, മീശയും വെച്ചോണ്ട്. അമ്മയുടെ വർത്തമാനം കേട്ട് കത്രിക്കുട്ടി വായ്പൊത്തി ചിരിയൊതുക്കി. ഔസേപ്പ് ചേട്ടൻ കക്ഷത്തിൽ കുടയും തോളിൽ തോർത്തും മടിയിൽ പൊതിയുമായി പുറപ്പെട്ടു. നോമ്പു വീടലിൻ്റെ കോലാഹലം കോട്ടയത്തും കുറവല്ലായിരുന്നു. ക്രിസ്ത്യാനികളുടെ കടകളൊന്നും തുറന്നിട്ടില്ല. എങ്കിലും ജൗളിക്കടകൾ പലതുണ്ട്.
ഒന്ന് രണ്ട് കടകളിൽ കയറി തുണിത്തരങ്ങളുടെ ഇനവും വിലയും അയാൾ അന്വേഷിച്ചു. അയ്യയ്യോ, തീപിടിക്കുന്ന വില! തുണിത്തരങ്ങൾക്കൊന്നും ഇത്രത്തോളം വില ആവശ്യമില്ലെന്നായിരുന്നു ആ വൃദ്ധൻ്റെ അഭിപ്രായം. ഏതായാലും രണ്ട് മൂന്ന് കടകളിൽ കൂടി തിരക്കിയിട്ടാകട്ടെ, എവിടെ ഒരണ കുറച്ച് കിട്ടുന്നതെന്നറിയാമോ? അയാൾ അങ്ങനെ നടക്കുകയാണ്. ആ യാത്രയിൽ അയാൾ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൻ്റെ വാതിൽക്കലെത്തി. അവിടെ ഭിത്തിക്ക് വെളിയിലായി കുറേ കാളകളെ ഒരേ നിരയായി കെട്ടിയിരിക്കുന്നു. നെടിയ എല്ലിൻ്റെ ഓരോ വട്ടും പ്രത്യേകം പ്രത്യേകം എണ്ണത്തക്ക തരത്തിൽ എല്ലും തൊലിയും ശേഷിച്ചിരിക്കുന്ന കോലങ്ങൾ. അങ്ങേയറ്റം പ്രായമെത്തിയത് വാലിലും മറ്റും മൂന്നും നാലും വടിയുള്ളത് ഒടിവുള്ളത് വണ്ടിയുമായുള്ള ദീർഘകാല പരിചയത്താൽ പുറംകഴുത്തിൽ ഇരുണ്ട് കട്ടിയേറിയ തഴമ്പോട് കൂടിയത് മൂത്തു മുരടിച്ച കൊമ്പുകളോടുകൂടിയത് മനുഷ്യൻ്റെ ജീവകാരുണ്യ ദാരിദ്ര്യം വിളിച്ചറിയിക്കുന്നത് ഇങ്ങനെ പലതും ആ കാളകളിൽ നിന്ന് കാണാമായിരുന്നു. എല്ലാത്തിൻ്റെയും ശരീരത്തിൽ മുനിസിപ്പാലിറ്റി അതിൻ്റെ കറുത്ത് മരണമുദ്ര കുത്തിയിരിക്കുന്നു. നോമ്പുവിടലിനെ പ്രമാണിച്ച് മനുഷ്യൻ തിന്നാൻ പോകുന്ന ഇറച്ചിയുടെ ആകെ തുകയാണ് അവയിൽ അവശേഷിച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിലെ അധികൃതർ മുദ്രകുത്തി അനുവദിക്കാത്ത ഉരുക്കളെ കൊല്ലുന്ന പക്ഷം അക്കശാപ്പ് കടക്കാരൻ്റെ മേൽ കേസെടുക്കും. മറ്റെന്തിനേക്കാളും മീതെ പൊതുജനങ്ങളുടെ ആരോഗ്യം ആഗ്രഹിച്ച് മുനിസിപ്പാലിറ്റിക്ക് ആ പരിശോധനയിൽ വിട്ടുവീഴ്ച ഒന്നുമില്ല. പരിശോധിച്ച് മുദ്രകുത്തുക എന്ന ഏർപ്പാടില്ലെങ്കിൽ കശാപ്പുകാർ കണ്ട കെട്ടതിനെയൊക്കെ കൊന്ന് മനുഷ്യരെ തുലയ്ക്കും. അക്കാര്യത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ഉന്നതമായ സേവനമാണ് ആ മുദ്രകളിൽ കൂടി ഔസേപ്പിച്ചേട്ടൻ കാണുക. ആ കാളകളിൽ പലതിനും വാസ്തവത്തിൽ ആശ്വസിക്കാനാണ് വക. കാരണം അന്നെങ്കിലും ജീവിതത്തിന് ഒരു നീക്കുപോക്കുണ്ടാകുന്നു. ആകുന്ന കാലത്ത് അറുതിയില്ലാതെ പാടുപെട്ടു, അവശരായപ്പോൾ നിന്നയ്ക്കും ക്രൂരതയ്ക്കും വിധിക്കപ്പെടുന്നു. നിന്നയും ക്രൂരതയും നിറഞ്ഞ ജീവിതത്തെ എത്ര ഭേദമാണ് മരണം! ആ കാഴ്ച കണ്ട് ഔസേപ്പുചേടൻ കുറേ നേരം അവിടെ നിന്നുപോയി. അയാളുടെ ഹൃദയത്തിൽ ഒതുങ്ങി നിന്ന ജീവകാരുണ്യം വേദനിച്ചു. ആകെ 10-40 ഉരുക്കളുണ്ട്. ചിലർ ആ മുദ്രയ്ക്ക് വേണ്ടി പിന്നെയും ഉരുക്കളെ കൊണ്ടുവന്നു കൊണ്ടിരിക്കുന്നു. കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹിതന്മാരെ എന്ന വിധം ഓരോന്നിനെയും നോക്കി നോക്കി ഔസേപ്പുചേടൻ വടക്കോട്ട് നീങ്ങി. അത്ഭുതം, അയാൾ ആകെ ഒന്ന് നടുങ്ങി. കാഴ്ച കുറഞ്ഞു തുടങ്ങിയ ആ കണ്ണുകൾ ചതിക്കുകയാണോ എന്നറിയാൻ അയാൾ എല്ലും തൊലിയും തമ്മിൽ മത്സരിക്കുന്ന ആ ഒരുവിൻ്റെ മേൽ സൂക്ഷിച്ചു നോക്കുകയാണ്. ആ വൃന്ദൻ്റെ ഹൃദയത്തിന് തീപിടിച്ചു, കണ്ണിൽ ഇരുട്ട് കയറി, ശരീരം വിറച്ചു. അതെ, അത് കണ്ണൻ തന്നെ. കണ്ണ, സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൻ്റെ അടുത്തിൽ നിന്ന് ആ വിളി ഉയർന്നു. ഒറ്റക്കുതിയാലെന്ന വണ്ണം അയാൾ ആ മൃഗത്തിൻ്റെ അടുക്കലെത്തി. ഏതൊരു ശബ്ദമാണോ ആ മൃഗത്തിൻ്റെ കാതുകൾക്ക് കുളിർമയും ആവേശവും നൽകാറുള്ളത്, ആ ശബ്ദത്തിൻ്റെ ആഗമനം ആ മൃഗത്തിന് കോരിത്തെരിപ്പുണ്ടാക്കി. ഗംഭീരമായ ആ കെട്ടിടത്തിന് മുമ്പിൽ കുനിഞ്ഞ തലയോടുകൂടി അത് നിൽക്കുകയായിരുന്നു. ജീവിതം വീണ്ടും അതിൻ്റെ ചെവിയിൽ മറ്റൊലി കൊണ്ടു. തലയുയർത്തി അത് നാലുപാടും നോക്കി. മകനെ, നീ എന്നെ അറിയുമോടാ? ഈ നിലയിലാണല്ലോടാ നിന്നെ കാണേണ്ടി വന്നത്. ആ മൃഗത്തിൻ്റെ തല സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങൾ മുഴങ്ങുന്ന മാറിനോട് അടുപ്പിച്ചുകൊണ്ട് അയാൾ ആ പുരുകത്തടവും നെറ്റിയും തടവി. ആ കൈത്തലയോടെ ലേറ്റപ്പോൾ അതിൻ്റെ വാല് താനെ പൊങ്ങി. ശബ്ദം ഉയരാതെ ഹൃദയം കൊണ്ട് അത് അമറി. കണ്ണൻ്റെ ദേഹത്ത് മുദ്ര കുത്തിയിട്ടുണ്ടോ എന്ന് അയാൾ നോക്കി. അതാ, അത് കൈത്തളത്തിൽ തെളിഞ്ഞു കിടക്കുന്നു. മായമെങ്കിൽ അത് മായുന്നതിനു വേണ്ടി ആ സ്നേഹാന്തൻ അത് തൂത്തു. മുനിസിപ്പാലിറ്റിയുടെ ആ കറുത്തപാട് അങ്ങനെ മായുന്നതല്ല. കണ്ണൻ്റെ വയറ്റടിയിൽ ഒരു വ്രണമുണ്ട്. ഈച്ച അതിൽ പറന്നെടുത്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ കയ്യിൽ നിന്ന് കളയാണോ ഇത്? കശാപ്പ് കടക്കാരിൽ ഒരാൾ ഔസേപ്പിച്ചേട്ടനോട് ചോദിച്ചു. താനാണോ ഇതിനെ കൊണ്ടുവന്നത്? അയാൾ അങ്ങോട്ടും ചോദിച്ചു. അതെ, കടക്കാരൻ ഉത്തരം കൊടുത്തു. വിയർപ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ സ്നേഹശീലനെ മാറി കണ്ണൻ നക്കിത്തുടങ്ങി. ആ വിയർപ്പ് വീശിത്തണുപ്പിക്കാൻ അവൻ അവൻ്റെ ജീവിതത്തിൽ അധികവും സമ്മാനിച്ചു. അന്ത്യയാമത്തിലും ആ വിയർപ്പ് അവൻ നക്കിത്തുടച്ചു തുടങ്ങി. അവൻ്റെ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആ വിയർപ്പാണ് അത്. വൃദ്ധനായ ആ കൃഷിക്കാരൻ്റെ ചൂടുള്ള കണ്ണുനീർത്തുള്ളികൾ കണ്ണൻ്റെ മുഖത്തേക്ക് അടർന്നു വീണു. വിട്, പോകാൻ വൈകി. ഉച്ചയ്ക്ക് മുമ്പ് കടയിൽ കൊടുക്കേണ്ട ഇറച്ചിയായത്. കടക്കാരൻ ആ അഭിമുഖ സംഭാഷണക്കാർക്ക് താക്കീത് കൊടുത്തു. രണ്ട് മൂന്ന് കാളയുമായി യാത്ര തിരിച്ച കച്ചവടക്കാരൻ കണ്ണനെ കൂടി കൂട്ടത്തിലേക്ക് വിടാൻ അറിയിപ്പ് നൽകി. അതെ, 1-2 മണിക്കൂറിനകം കണ്ണൻ നോമ്പ് വീടലുകാർക്ക് ഇറച്ചിയാകണം. നേരം എരിഞ്ഞടങ്ങി തുടങ്ങി. എടി പെണ്ണേ, വിളക്ക് വെക്കുന്നതിന് മുമ്പ് നീ ഈ തിണ്ണയൊന്ന് തൂത്തിറക്ക്. ഔസേപ്പുചേട്ടന് വേണ്ടി വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന മറിയച്ചടത്തി മകളോട് പറഞ്ഞു. അപ്പൻ എന്താമേ താമസിക്കുന്നത്? കത്രി അന്വേഷിച്ചു. ഒരു വഴിക്ക് പോയതല്ലേ, വരട്ടെ, മറിയച്ചടത്തി സമാധാനം പറഞ്ഞു.
കോട്ടയത്തിന് പോയാൽ ഈ നേരത്തിന് മുമ്പ് ഇങ്ങ് വരുന്നതാണല്ലോ. മുണ്ടും ചട്ടത്തുണിയും കാണാൻ കൊതിയോടുകൂടി കാത്തിരിക്കുന്ന കത്രി ക്ഷമ കേടറിയിച്ചു. വയലിലേക്ക് തന്നെയാണ് അവളുടെ ദൃഷ്ടികൾ പറന്നു പറ്റുന്നത്. മറിയച്ചേട്ടത്തിയും നോക്കുന്നുണ്ട്. ഔസേപ്പ് ചേട്ടനെ കാണുന്നില്ല. വിളക്ക് വെച്ചു. താഴെ ഒരു വെള്ളായം കണ്ടു. അപ്പൻ മരുന്നുണ്ട്. അതെ അതെ അപ്പനാ, ആഹ്ലാദപൂർവ്വം കത്രി പറഞ്ഞു. ആദ്യം കണ്ടത് താനാണല്ലോ എന്നതിൽ അവൾ അഭിമാനിച്ചു. ഏകാഗ്രതയോടുകൂടി അമ്മയും മകളും നോക്കി നിന്നു. ഔസേപ്പ് ചേട്ടൻ തന്നെയാണോ? അങ്ങേ വീട്ടിലെ മാത്തു ചോദിച്ചു. അവനെ തയ്യലറിയാം. ചട്ടം മൂന്നും രാത്രിയിൽ തന്നെ തയ്ച്ചു തീരണം. കത്രയ്ക്ക് രാവിലെ തന്നെ പോകണം. അതിന് കാര്യങ്ങൾ പ്ലാൻ അനുസരിച്ച് തന്നെ പോയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് തയ്യൽക്കാരൻ മാത്തുവിനെ വിളിച്ചു നിർത്തിയിരിക്കുകയാണ്. തുണിക്കെട്ട് കാണാൻ കൊതിച്ചു നിന്ന കണ്ണുകളുടെ മുമ്പിലേക്ക് ആ കുടുംബനാഥൻ കണ്ണനുമായി കടന്നു ചെന്നു. അയ്യോ ദേ കണ്ണൻ, കത്രി അത്ഭുതത്തോടുകൂടി പറഞ്ഞു. തുണിയെവിടെ? മറിയച്ചടുത്ത് ചോദിച്ചു. തൻ്റെ പഴയ മുറ്റത്തു കടന്നപ്പോൾ ആഹ്ലാദത്തോടുകൂടി കണ്ണൻ അമറി. 1000 നാക്കുകളും 14000 ചോദ്യങ്ങളും അവിടെ ഉയർന്നു. മൂകനായ താടിക്ക് കയ്യും കൊടുത്ത് ഔസേപ്പുചേട്ടൻ ഇരിക്കുകയാണ്. മറിയച്ചടത്തി തട്ടിയിട്ട് തുള്ളുന്നുണ്ട്. സങ്കടം സഹിച്ചുകൂടാഞ്ഞ് കത്രി കരയുന്നു. ഒരക്ഷരം പോലും ആ കുറ്റക്കാരൻ മിണ്ടുന്നില്ല. വിയർപ്പുകൊണ്ട് ആ ശരീരം നനഞ്ഞു. അപ്പാ, അപ്പൻ എന്നോട് ഇത് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കണ്ണുനീരോടുകൂടി കത്രി പറഞ്ഞു. മോളെ, ഇടറിയ കണ്ടത്തോടുകൂടി ആ പിതാവ് പറഞ്ഞു, എനിക്ക് നിന്നെപ്പോലെ അവനും. കശാപ്പുകാരൻ തോർത്തുപൊക്കി ആ ദുഃഖിതൻ കണ്ണുതൂത്തു. ആ വാക്യം മുഴുവനാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ആ രാത്രി അത്രമാത്രം ക്രൂരമായിരുന്നു. ഉറങ്ങാതെ തന്നെ അവർ രാത്രിയുടയാമങ്ങൾ തള്ളി നീക്കി. കിഴക്ക് വെള്ളക്കാല് വീശി. കണ്ണൻ്റെ വയറ്റിനടിയിലെ വ്രണത്തിന് പുകാറക്കരി ചേർത്ത് ഒരു മരുന്നുണ്ടാക്കിക്കൊണ്ട് ആ കൃഷിക്കാരൻ കൂട്ടിലേക്ക് നടന്നു. ഒന്നാന്തരം ഒരു മരുന്നാണത്. കന്നുകാലിയുടെ രോഗങ്ങൾക്ക് ഔസേപ്പിച്ചേണ്ട കയ്യിൽ കൈ കണ്ട ചില ഒറ്റമൂലികളുണ്ട്. അതിലൊന്നാണ് വെളുക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ തയ്യാറാക്കിയത്. മരുന്നുമായി അയാൾ കൂട്ടിച്ചെന്നു. കൈയും കാലും ശരിക്ക് നിവർന്ന് കഴുത്ത് മേൽപോട്ട് വെച്ച് കണ്ണൻ കിടക്കുകയാണ്. കണ്ണ, എടാ, അയാൾ വിളിച്ചു. അതെ, തന്നെ സ്നേഹിക്കുന്ന ഹൃദയത്തിന് മുമ്പിൽ ആ സ്നേഹം ലയിച്ചു. അവൻ ഇനി ഉണരുകയില്ല. ഒരു വേള നിർഭാഗ്യവാനായ തന്നെ ചൊല്ലി ആ കുടുംബം വേദനിക്കുന്ന കാണാതിരിക്കാനായിരിക്കാം അവൻ കടന്നുകളഞ്ഞത്. കണ്ണൻ്റെ മൃതദേഹത്തിനും വേദനിക്കുന്ന ആ കൃഷിക്കാരൻ്റെ ഹൃദയത്തിനു മുകളിൽ ആ ചുക്കിൽ പിടിച്ച് കലപ്പിയിരുന്ന് ഒരു പല്ലി എന്തൊക്കെയോ ചിലച്ചു.